പുതുതായി മിന്നിക്കൊണ്ടിരുന്ന സോഫയിൽ ശാരദ തന്റെ മകന്റെ മുറപ്പെണ്ണായ അമൃതയോടൊപ്പം ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. അച്ഛൻ പ്രസാദ് ബ്രീഫ് കേസും മകൻ രമേശ് ഓഫീസ് ഫയലും എടുത്തുകൊണ്ട് ഹാളിലേക്ക് വന്നു. ശാരദേ, ഞാനും മോനും സീമാപുരത്തിലുള്ള ഷോപ്പിംഗ് മാളിലേക്ക് പോകുന്നു. പണി കഴിഞ്ഞിട്ട് വരാം. വീട്ടിൽ ജാഗ്രതയായിരിക്കൂ. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും പുറപ്പെട്ടു. കാറിൽ കയറി രമേശ് കാർ ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടേയിരുന്നു. കൃത്യം ആ സമയത്ത് സീമാപുരം പട്ടണത്തിൽ ഒരു ഷോപ്പിംഗ് മാളിൽ നരസിംഹ എന്ന ആൾ വാച്ച്മാനായി പണി ചെയ്തുകൊണ്ടിരുന്നു. ആ നരസിംഹൻ പ്രസാദിന്റെ കൂട്ടുകാരനാണ്, വിശ്വസ്തമായ ആളാണ്. അതുകൊണ്ട് ആ നാട്ടിൽ പണിത ഷോപ്പിംഗ് മാളിന്റെ ഉത്തരവാദിത്തം അവനെടുത്ത് നന്നായിരിക്കുമെന്ന് നരസിംഹയ്ക്ക് ആ ഉത്തരവാദിത്തം പ്രസാദ് നൽകി. അവിടെ താമസിക്കാൻ ഒരു വീടും നൽകി. അദ്ദേഹത്തിന്റെ കല്യാണപ്രായത്തിൽ അനാമിക്കുന്നൊരു കുട്ടിയുണ്ട്. രണ്ടുപേരും കല്യാണത്തിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ഹോൺ അടിച്ചുകൊണ്ട് പ്രസാദിന്റെ കാർ അവിടെ വന്നു നിന്നു. ഹോണിന്റെ ശബ്ദം കേട്ടതും നരസിംഹ കാറിനടുത്ത് വന്ന്, എടാ നരസിംഹ, പണിയൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി. രമേശ് അവിടെ പണി ചെയ്യുന്ന വർക്കേഴ്സിനടുത്ത് സംസാരിച്ചു. അപ്പൊ പെട്ടെന്ന് മുകളിൽ നിന്ന് നരസിംഹ താഴേക്ക് വീണു. പ്രസാദ്, രമേശ്, അനാമിക മൂന്ന് പേരും താഴെ വീണ് നരസിംഹയുടെ അടുത്തേക്ക് വന്നു. അച്ഛ അച്ഛ എന്ന് കരഞ്ഞുകൊണ്ടിരുന്നു അനാമിക. രമേശ് തന്റെ കാറിൽ അവനെ കയറ്റി അടുത്തുണ്ടായിരുന്ന ഹോസ്പിറ്റലിലേക്ക് വന്നു. ഡോക്ടർ ചികിത്സിച്ച അരമണിക്കൂറിന് ശേഷം നരസിംഹ കോമയ്ക്ക് പോയെന്ന കാര്യം അവരോട് പറഞ്ഞു. കരഞ്ഞുകൊണ്ടിരുന്ന അനാമികയെ പ്രസാദ് സമാധാനിപ്പിച്ചു. അതേ ഹോസ്പിറ്റലിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നരസിംഹയുടെ കൺമുന്നിൽ അനാമികയ്ക്ക് രമേശിനും കല്യാണം നടന്നു. എടാ നരസിംഹ, എന്റെ ജീവൻ രക്ഷിക്കാൻ പോയി. നീ താഴെ വീണു. അനാമികയെ കുറിച്ച് നീ സങ്കടപ്പെടണ്ട. അനാമികയെ മകളായി ഞങ്ങൾ നോക്കിക്കോളാം. ഇവിടെ നിന്നെയും അവിടെ അനാമികയെയും രണ്ടു കണ്ണായി ഞങ്ങൾ നോക്കിക്കോളാം. ഡോക്ടർ, എത്ര ചിലവായാലും സാരമില്ല, അവനെ രക്ഷിക്കണം. എപ്പോഴൊക്കെ ആവശ്യമോ അപ്പൊ പൈസ ഞാൻ അയക്കാം. ശരി സർ, കോമയിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നാൽ അദ്ദേഹം രക്ഷപ്പെടും. എല്ലാ ശ്രമവും ഞങ്ങൾ നടത്താം. അങ്ങനെ ഡോക്ടർ പറഞ്ഞതും അവിടെ നിന്ന് രമേശിനെയും അനാമികയും കൊണ്ട് പ്രസാദ് വീട്ടിലേക്ക് മടങ്ങി. കുറച്ച് സമയത്തിൽ വീട്ടിലേക്ക് വന്നെത്തി. കല്യാണവേഷത്തിൽ വന്ന അനാമികയെ രമേശിനെയും കണ്ട് അവർ ഷോക്കായി പോയി. പ്രസാദ് എല്ലാ കാര്യവും വിശദമായി പറഞ്ഞു. അമൃതയ്ക്ക് ഒരു നിമിഷം പോലും അവിടെ ഇരിക്കാൻ ഇഷ്ടമായില്ല. ദേഷ്യത്തിൽ ശാരദയെ നോക്കി അവിടെ നിന്ന് പോയി. ഇതാണ് ശാരദ അവിടെ സംഭവിച്ചത്. ഇന്ന് നിന്റെ ഭർത്താവ് ജീവനോടെ ഉണ്ടെങ്കിൽ അത് അനാമികയുടെ അച്ഛൻ കാരണ, അല്ലെങ്കിൽ ഈ സമയത്തിന്. അങ്ങനെ മുഴുവനായി പറയാൻ സമ്മതിച്ചില്ല ശാരദ. ഇടയ്ക്ക് കയറി, അയ്യോ ഇങ്ങനെ സംസാരിക്കണ്ട, നിങ്ങൾക്ക് കുഴപ്പമില്ല, അത് മതി എനിക്ക്. എന്താ മരുമകളെ, പേടിക്കണ്ട, വിഷമിക്കണ്ട, വേഗം നിനക്ക് നല്ല കാലം ജനിക്കും. അങ്ങനെ പറഞ്ഞ് അനാമിക വീടിനകത്ത് വിളിച്ച് ആരതി ഒഴിയാൻ തുടങ്ങി. അന്ന് മുതൽ ആ വീട്ടിൽ മരുമകളായി തുടങ്ങാൻ ആരംഭിച്ചു. രമേശിന്റെ മുറപ്പിന്റെ തന്റെ മരുമകളാവാതെ ഏതോ നാടും പെരുമറിയാത്തൊരു പെൺകുട്ടിയെ മരുമകളായി വന്നതാലോചിച്ച് ശാരദയ്ക്ക് ഒരുപാട് ദേഷ്യമുണ്ടായിരുന്നു. പക്ഷേ പുറത്ത് മാത്രം താല്പര്യമില്ലാതെ ചിരിച്ചുകൊണ്ട് അനാമികയുടെ വീട്ടുപണി, പാചകപ്പണി മാത്രമല്ലാതെ എല്ലാ പണിയും അനാമികയെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പണിക്കാരിയൊക്കെ പണി വിട്ടു നിർത്തി അനാമിക ഒരു വേലക്കാരിയായി തന്നെ മാറ്റി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. അനാമിക തന്റെ അമ്മായിമ്മ പറയുന്ന പണി ചെയ്തുകൊണ്ട് ക്ഷീണിച്ചു പോയി. ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, അമ്മേ, നിങ്ങൾ മനഃപൂർവ്വം ഒട്ടും കരുണയില്ലാതെ തന്നെ ചെയ്ത പണി തന്നെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം പറയൂ. എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുറന്ന് പറയൂ. പറയാം മരുമോളെ, ഞാൻ പറഞ്ഞ പോലെ ചെയ്യുമെന്ന് എനിക്ക് സത്യം ചെയ്തതാ. അങ്ങനെ പറഞ്ഞ് ശാരദ തന്റെ കൈ നീട്ടി. അനാമിക ഒട്ടും ആലോചിക്കാതെ തന്റെ കൈ ശാരദയുടെ കയ്യിൽ വെച്ച് സത്യം ചെയ്തു കൊടുത്തു. ഇവിടെ നോക്ക് അനാമിക, നീ മരുമകളായി വീട്ടിലേക്ക് വന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അമൃതയാണ് മരുമകളായി വരുമെന്ന് ഞാൻ കരുതിയത്. അവളാണ് രമേശിന്റെ ഭാര്യ എന്ന് ഞാൻ കരുതി. ഈ വീട്ടിൽ മരുമകളായി അമൃത തന്നെ വരണമെന്ന് തോന്നി. പക്ഷേ ഇടയ്ക്ക് നീ വന്നു. അങ്ങനെ പറഞ്ഞതും അനാമിക സങ്കടപ്പെട്ടു. അത് ശാരദ ശ്രദ്ധിച്ചു. പക്ഷെ ഒട്ടും കരുണയില്ലാതെ ഇങ്ങനെ പറഞ്ഞു, നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്റെ മകന്റെ മുന്നിൽ ഞാൻ ദുഷ്ടി ആവാൻ ആഗ്രഹിക്കുന്നില്ല. നീ തന്നെ എന്തെങ്കിലും പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് പൊക്കോ.
അതിനു വേണ്ടി ചില സാധനങ്ങൾ പൊട്ടിച്ചാലും ഞാൻ ഒന്നും പറയില്ല. നീ വീട്ടിൽ നിന്ന് പുറത്തു പോയില്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ള നിന്റെ അച്ഛന് പൈസ പോലും അയക്കില്ല, മനസ്സിലായോ? അങ്ങനെ സാധാരണമായി പറയുന്ന പോലെ വാർണിംഗ് ചെയ്തു ശാരദ. അന്ന് മുതൽ അനാമിക ഇപ്പോഴേക്ക് സമയം കിട്ടുന്നു. ഭർത്താവ് രമേശിനോട് മനഃപൂർവ്വം വഴക്കിട്ടുകൊണ്ടേയിരുന്നു. ഒരു ദിവസം തന്റെ അമ്മായിയുടെ വീട് ശരിയായില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് സാധനങ്ങൾ എടുത്തു പോയി അനാമിക. തന്റെ അച്ഛനുണ്ടായിരുന്ന ഹോസ്പിറ്റലിനടുത്ത് ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്തു. എന്ത് പണി ചെയ്യണമെന്ന് അറിയാതെ വീട്ടിലുണ്ടായിരുന്ന മാവരയ്ക്കുന്ന കല്ല് കണ്ടതും ഒരു ആലോചന തോന്നി. ഉടനെ ആ കല്ലെടുത്ത് വീടിന് പുറത്തു വെച്ചു. എന്ത് വേണമെങ്കിലും അരച്ചു തരാമെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പരിപ്പ് അരി എല്ലാം അരച്ചു തരാൻ പറഞ്ഞു. അത് അരച്ചു കൊടുത്ത് പൈസ വാങ്ങി. തന്റെ ഭർത്താവിനെ വിട്ട് പിരിഞ്ഞു വന്നതോർത്ത് സങ്കടപ്പെട്ട് ജീവിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം രമേശിന്റെ മുറപ്പെണ്ണിന് പുതിയ ഡ്രസ് വാങ്ങി കൊടുത്ത കാറിൽ വരുമ്പോൾ അനാമിക വന്നു. പണക്കാരി അമ്മായിമ്മ ശാരദ കാർ ഓടിച്ചു കൊണ്ട് വന്നുകൊണ്ടിരുന്നു. തുണിയുള്ള സഞ്ചിയെടുത്ത് അനാമികയുടെ മുഖത്ത് വീശി. പണിക്കാർക്ക് വേണ്ടി വാങ്ങിയതാ, വഴിയിൽ നിന്നെ കണ്ടു, നീ തന്നെ വെച്ചോ. അങ്ങനെ പറഞ്ഞവിടെ നിന്ന് പോയി. അങ്ങനെ ദിവസങ്ങളും പോയി. അനാമിക എന്തിനങ്ങനെ നാടകം കളിച്ച് വീട്ടിൽ നിന്ന് പോയതെന്ന് രമേശിന് മനസ്സിലായില്ല. പ്രസാദം കാര്യമറിയാതെ ഒരുപാട് സങ്കടപ്പെട്ടു. അപ്പൊ ശാരദയും അമൃതയും വീടിനകത്തേക്ക് വരുമ്പോൾ അനാമികയുടെ പാവപ്പെട്ട ജീവിതത്തിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. അതെല്ലാം അച്ഛനും മകനും കേട്ടു. പ്രസാദ് ശാരദയെ കരണത്ത് അടിച്ചു. അപ്പൊ ശാരദ പേടിച്ചു പോയി. അനാമിക ശാരദയ്ക്ക് ചെയ്തു കൊടുത്ത സത്യത്തിനെ കുറിച്ച് സംസാരിച്ചു. നോക്കൂ അമ്മേ, അനാമിക അല്ലാതെ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ അനാമികയുടെ അടുത്ത് പോകുന്നു. നോക്കു മോനെ രമേശേ, ഞാനും വരാം, വാ. ഭർത്താവിന്റെ വാക്ക് വിലയില്ലാത്ത നിന്റെ അമ്മയോടൊപ്പം എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ടി ജീവൻ നൽകിയവന്റെ മകളാണ് അനാമിക. നിങ്ങൾ രണ്ടുപേര് ചേർന്ന് സന്തോഷമായിരിക്കണം. വാ മോനെ, ഞാൻ നിന്റെ കൂടെ വരാം. അങ്ങനെ പ്രസാദ് രമേശൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ശാരദ അപ്പോഴാണ് അവരുടെ തെറ്റ് മനസ്സിലാക്കിയത്. പ്രസാദിനോട് രമേശിനോടും പോകണ്ട എന്ന് അപേക്ഷിച്ചു. മാപ്പും ചോദിച്ചു. ഞാൻ തന്നെ ചെന്ന് അനാമികയെ കൂട്ടിക്കൊണ്ടുവരാം, എല്ലാവരും ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ തന്റെ പാവപ്പെട്ട മരുമകൾ അനാമികയെ വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവന്നു. അന്ന് മുതൽ അനാമികയെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരുന്നു ശാരദ. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. രാവിലെ ആയതും വാക്കിംഗ് പോകാമെന്ന് പറഞ്ഞുകൊണ്ടേ പ്രസാദ് രമേശ് വീടിന് പുറത്തേക്ക് വന്നു. അപ്പൊ തന്നെ മരുമകൾ അനാമിക ഒരു കയ്യിൽ കോലപ്പൊടി മറ്റൊരു കയ്യിൽ ചൂലും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മായിമ്മ ശാരദ വെറുതെ നിൽക്കുന്നുണ്ടായിരുന്നു. അതെ ശാരദേ, ഇങ്ങനെ വെറുതെ നിൽക്കുന്നതിനാണോ ഇത്ര രാവിലെ നീ എഴുന്നേറ്റത്? മരുമകൾ ഒറ്റയ്ക്ക് പണി ചെയ്യുന്നത്, എന്തെങ്കിലും സഹായിച്ചൂടെ നിനക്ക്? അങ്ങനെ പ്രസാദ് ചോദിച്ച ചോദ്യത്തിന് അവർ മറുപടി പറയുന്നതിന് മുന്നേ ഇടയ്ക്ക് കയറി രമേശ് സംസാരിച്ചു. അമ്മേ, നിങ്ങൾ നാളെ മുതൽ രാവിലെ എഴുന്നേക്കണ്ട. നിങ്ങളുടെ മരുമകൾ അനാമിക്കയില്ലേ? എല്ലാം അവൾ നോക്കിക്കോളും. എല്ലാ പണി അവൾ ചെയ്യുന്നില്ലേ? അങ്ങനെ പറഞ്ഞതും ശാരദ ദേഷ്യപ്പെട്ട് അവർ പറയുന്നത് കേട്ട് മനസ്സിനുള്ളിൽ ചിന്തിച്ചു. അയ്യോ, നിങ്ങൾ രണ്ടുപേരോട് എങ്ങനെ പറയാനാ? ഇത് പണി ചെയ്യുന്ന മരുമകളല്ല, കള്ളത്തി മരുമകളാ. നിങ്ങൾ സംസാരിക്കുന്ന കേട്ട് നിങ്ങൾ പുറത്തേക്ക് വരുമെന്നറിഞ്ഞ് എന്റെ കയ്യിലുള്ള കോലപ്പൊടിയും ചൂലും അവൾ വാങ്ങിക്കൊണ്ടുപോയി. നിങ്ങൾ അങ്ങനെ ഗേറ്റ് കടന്നു പോയതും ഇവൾ എല്ലാം തിരിച്ചെന്റെ കയ്യിൽ തന്നുകൊണ്ട് ചെന്ന് കിടന്നുറങ്ങും. എല്ലാം എന്റെ തല വിധി. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസാദ് രമേശ് സംസാരിച്ചുകൊണ്ട് ഗേറ്റ് കടന്ന് ചെന്നതും അത് കണ്ട മടിച്ചുമരുമകൾ കുറച്ചു പോലും താമസിക്കാതെ ഓടിച്ചെന്ന് കയ്യിലുണ്ടായിരുന്ന കോലപ്പൊടിയും ചൂലും അമ്മായിമ്മയുടെ കയ്യിൽ കൊടുത്ത് അമ്മേ, നിങ്ങൾ പണി ചെയ്തോളൂ. ഇതൊട്ടും ശരിയല്ലാട്ടോ മരുമകളെ, അച്ഛനും മകനും ഉള്ളപ്പോ പണി ചെയ്യുന്ന പോലെ ബിൽഡപ്പ് കൊടുക്കുന്നു. നീ ചെയ്യുന്നതൊന്നും അറിയാത്തവർ, നീ മാത്രം ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നത് നിന്നെ മഹാറാണിയെ പോലെ എടുത്തു വെച്ച് എന്നെ തരം താഴ്ത്തി സംസാരിക്കുന്നു. അയ്യോ അമ്മേ, ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന എങ്ങനെയാ? വാക്കിങ്ങിന് പോയ അച്ഛനും അദ്ദേഹവും തിരിച്ചു വരുമ്പോഴേക്കും കോലം ഇട്ടു വെച്ചോളൂ. പാല് വിൽക്കുന്ന പാർവതിയുടെ വീട്ടിൽ ചെന്ന് പാല് കൊണ്ടുവന്ന് അച്ഛന് ചായ ഉണ്ടാക്കണം. ചെല്ലു ചെല്ലു, പണിയെടുക്കൂ, ഞാൻ ചെന്ന് എന്റെ പണി നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ അവൾ പോയി. വേറെ വഴിയില്ലാതെ മടി പിടിച്ച് പണി ചെയ്യുന്ന അനാമികയോട് വന്ന് ദേഷ്യം അടക്കി പിടിച്ച് വേഗ വേഗത്തിൽ മുറ്റം അടിച്ചു വരി. അത് കഴിഞ്ഞ് വെള്ളം നനച്ചുകൊണ്ട് കോലവം ഇട്ടുകൊണ്ട് വൈകാതെ വീടിനകത്ത് ചെന്ന്
പാത്രവും എടുത്തുകൊണ്ട് പാൽ വിൽക്കുന്ന പാർവതിയുടെ വീട്ടിലേക്ക് വന്നു. അവിടെ പാർവതി വെള്ളം കലർന്ന പാല് വിറ്റുകൊണ്ടിരുന്നു. അത് വാങ്ങിക്കൊണ്ട് വീട്ടിൽ വന്ന് ചായ ഉണ്ടാക്കാനായി തുടങ്ങി. ബെഡ്റൂമിൽ കിടക്കുന്നുണ്ടായിരുന്ന അനാമിക ബെഡിനടുത്തുള്ള ക്ലോക്ക് നോക്കിക്കൊണ്ട് അതിൽ രാവിലെ സമയം 6:30 ആയി. ഉടനെ എഴുന്നേറ്റു. അയ്യയ്യോ, വാക്കിങ്ങിന് പോയ അച്ഛനും അദ്ദേഹം വരുന്ന സമയമായി. ഇപ്പൊ ചായ ഉണ്ടാക്കുന്ന ബിൽഡപ്പ് കൊടുക്കണ്ടേ? അങ്ങനെ പറഞ്ഞ് വേഗത്തിൽ അടുക്കളയിലേക്ക് ചെന്നു. അമ്മേ, ഇതുവരെ നിങ്ങൾ ചെയ്ത പണി മതി, ചെന്ന് സോഫയിലിരിക്കൂ, ചൂടായി ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരാം. എന്തിനാ മരുമകളെ, ഞാൻ ചായ ഉണ്ടാക്കി തീർന്നല്ലോ, ഞാൻ അത് കൊണ്ടു കൊടുത്തോളാം. ഞാനുള്ളപ്പോൾ നിങ്ങൾ തന്നെ ചായ കൊടുക്കായിരുന്നോ? എന്താമ്മേ അങ്ങനെ പറയുമ്പോൾ? ശാരദ ആശ്ചര്യത്തോടെ അനാമികയെ നോക്കി. അത് അനാമികൊട്ടി ശ്രദ്ധിക്കാതെ ശാരദയെ സോഫയിലേക്ക് തള്ളിക്കൊണ്ട് പോയി. കുറച്ചു പോലും വൈകിക്കാതെ അടുക്കളയിലേക്ക് ചെന്ന് ആ ജനാല വഴി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. വാക്കിങ്ങിന് പോയ പ്രസാദ് രമേശൻ തിരിച്ചെത്തി. ചൂടായ ചായ കപ്പിലൊഴിച്ച് ശാരദയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അച്ഛനും മകനും വന്നിരുന്നു. അനാമിക വളരെ മര്യാദയോടെ ചായ ശാരദയ്ക്ക് കൊടുത്ത്, അമ്മായിമ്മയായി ഈ വീടിന്റെ മഹാറാണിയായി നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞില്ല അമ്മേ, അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഇരുത്തിയിട്ട് ഞാൻ എല്ലാ പണിയും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തല്ലല്ല അമ്മേ. അങ്ങനെ പറയുമ്പോൾ സോഫയിലിരിക്കുന്നുണ്ടായിരുന്ന പ്രസാദ് രമേശും കുറച്ച് ദേഷ്യത്തിൽ ശാരദയെ നോക്കി. ശാരദ കുഴപ്പത്തോടെ അവരെ നോക്കി ചായ എടുത്തു. ശാരദയുടെ അവസ്ഥ കണ്ട് ചിരിച്ചുകൊണ്ടേ അവരുടെ അടുത്ത് തന്നെ നിന്നു അനാമിക. ശാരദ, ഞാൻ ഓഫീസിലേക്ക് പോയി റെഡി ആവട്ടെ, ചൂടായി ദോശ ഉണ്ടാക്കി വെക്ക്. അയ്യോ അച്ഛാ, ഞാൻ ഉണ്ടാക്കി വെക്കാം. അമ്മ എന്തായാലും ഈ വീടിന്റെ മഹാറാണിയല്ലേ. ഇതുപോലത്തെ പരിപ്പൊന്നും എന്റെ അടുത്ത് വേഗില്ല, നിന്റെ അമ്മായിമ്മ ചെയ്യും. അങ്ങനെ പറഞ്ഞ പ്രസാദ് അവിടെ നിന്ന് പോയി. കുറച്ചുനേരം രമേശ് സംസാരിച്ച് അവിടെ നിന്ന് പോയി. വേറെ വഴിയില്ലാതെ ശാരദ എഴുന്നേറ്റ് പോയി അടുക്കളയിൽ ചെന്ന് ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. അത് കണ്ടാൻ അമിക ചിരിച്ചുകൊണ്ടേയിരുന്നു. അച്ഛനും മകനും റെഡിയായി ഡൈനിങ് ഹാളിലേക്ക് വന്നു. അവർ വരുന്നത് കണ്ട അനാമിക ശാരദ ദോശ ഉണ്ടാക്കുമ്പോൾ അനാമിക കഷ്ടപ്പെട്ട് ചൂടായ ദോശ എടുത്തുകൊണ്ട് ചട്നിയും കൊണ്ടുവന്നു. പ്രസാദ് ശാരദയെ കുറിച്ച് ചോദിച്ചു. അനാമിക അവൾക്ക് തോന്നിയ നുണയും പറഞ്ഞു. അത് സത്യമാണെന്ന് കരുതി കഴിച്ചുകൊണ്ടിരുന്നു. അടുക്കളയിൽ ശാരദ ചൂടായി ഉണ്ടാക്കി വെച്ച ദോശയെ കാണാനില്ലെന്ന് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു നോക്കി. ഡൈനിങ് ഹാളിൽ പ്രസാദ് രമേശും അനാമികയെ പുകഴ്ന്നുകൊണ്ടിരുന്നു. ഇനി ലാഭമില്ല, ഇവളുടെ കള്ളത്തരം വെളിച്ചത്തിൽ കൊണ്ടുവരണം, ശരിയായ വിധത്തിലൊന്ന് ആലോചിക്കണം. അങ്ങനെ ശാരദ ഒരു ആലോചന ചെയ്തു. അടുത്ത ദിവസം മുതൽ വയറുവേദന എന്ന് പറഞ്ഞ് കിടന്നുകൊണ്ടിരുന്നു. അടുത്ത ദിവസം അനാമിക എഴുന്നേറ്റ് അവിടെയും ഇവിടെയും ചവറിട്ടുകൊണ്ട് വെള്ളം തെളിച്ച് അലങ്കോലമായൊരു കോലവും ഇട്ടു. വാക്കിങ്ങിന് പോയി വന്ന അച്ഛനും മകനും ആ കോലം കണ്ട് ദേഷ്യപ്പെട്ടു. അകത്തേക്ക് വന്ന് സോഫയിലിരുന്നു. അനാമിക പാർവതിയുടെ അടുത്ത് ചെന്ന് പാല് കൊണ്ടുവന്ന് ചായ ഉണ്ടാക്കി. കുറച്ചുനേരം കഴിഞ്ഞതും ആ ചായ കൊണ്ടുവന്ന് കൊടുത്തു. പ്രസാദ് രമേശൻ ചായ കുടിച്ചു. അത് ഒട്ടും കൊള്ളില്ലായിരുന്നു, താഴെ തുപ്പി. അനാമിക വീട് തുടയ്ക്കാനായി തുടങ്ങി. അത് കണ്ട ശാരദ ചിരിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞതിനു ശേഷം രമേശും പ്രസാദ് ഓഫീസിന് റെഡിയായി കഴിക്കാനായി വന്നിരുന്നു. അനാമിക അവൾക്ക് അറിയാത്ത പാചകം ചെയ്തുകൊണ്ട് ഒട്ടും കൊള്ളാത്തൊരു ദോശ കൊണ്ടുവന്ന് അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അത് കഴിച്ച് അവർ തൂത്തു എന്ന് തുപ്പി. അനാമിക ടെൻഷനായി, എന്ത് പറ്റി അച്ഛാ, എന്താ നിങ്ങൾ ദോശ തുപ്പിയത്? ഇത് എന്ത് ദോശയാ മോളെ, വായിൽ വെക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ വയറുവേദന നാടകമാടിയ ശാരദ ഒന്നും അറിയാത്തതുപോലെ പുറത്തേക്ക് വന്നു. എന്താ അനാമിക ഇത്, രാവിലെ ചായ കൊള്ളില്ല, ഇപ്പൊ ദോശയാണെങ്കിൽ ഇങ്ങനെ, മുറ്റത്ത് ചവറുകൾ ഉണ്ടായിരുന്നു, കോലമാണെങ്കിൽ അലങ്കോലവും, ഇതൊക്കെ കാണുമ്പോ എനിക്കൊന്ന് മനസ്സിലാകുന്നു. ഞാൻ കള്ളത്തരം ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടോ? ആഹാ, കുഴപ്പമില്ലല്ലോ, അനാമിക കൃത്യമായി പറഞ്ഞു. ഇത്ര ദിവസം നീ കാണിച്ചത് കള്ളത്തര, ഇത്ര ദിവസം ഈ പണിയൊക്കെ എന്റെ അമ്മയാ ചെയ്തത്. ഞങ്ങൾ ചെയ്തില്ലെന്ന് ബിൽഡപ്പ് കൊടുത്തു നീ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സത്യം മനസ്സിലായോ? ഈ കള്ളത്തി മടിച്ച അനാമിക എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് അവൾ ചെയ്ത പോലെ ബിൽഡപ്പ് കൊടുത്തത്. ഇത് പുറത്തു കൊണ്ടുവരാനാ വയറുവേദനയെന്ന് നുണ പറഞ്ഞു ഞാൻ. അങ്ങനെ പറഞ്ഞതും വേറെ വഴിയല്ലാതെ അനാമിക എല്ലാവരെയും നോക്കി കൈയെടുത്ത് തൊഴുത് തെറ്റ് സമ്മതിച്ച് ക്ഷമിക്കൂ എന്ന് പറഞ്ഞു. അന്ന് മുതൽ അനാമിക ശാരദയുടെ കയ്യിൽ നിന്ന് എല്ലാ പണിയും പഠിച്ചു. അത് കഴിഞ്ഞ് വീട്ടുപണി പാചകപ്പണിയൊക്കെ നന്നായി ചെയ്ത് കുടുംബം നന്നായി നോക്കി.